അന്തർദേശീയ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. രാജ്യത്തിനുള്ളിലെ ഭീകരരെ ഒതുക്കാൻ അഫ്ഗാന്റെ സഹായം തേടി പാകിസ്ഥാൻ. ഭീകരതയെ അധികാരം നിലനിർത്താനുള്ള കുറുക്കുവഴിയായി സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന് ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തി. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തകളുമായി അബ്ദുൾ റഷീദ് ഇരുന്നുണ്ട്. റഷീദ്, ചെയ്തു പോയ പലതും ഇപ്പോൾ ബോധ്യപ്പെടുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത വിധം ആഴക്കയങ്ങളിലേക്ക് മുങ്ങുന്നൊരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുമ്പോഴാണ് പരസ്പരം പഴിചാരലുകൾ, ഒടുവിൽ തീവ്രവാദത്തിൻ്റെ പേരിലും. പി ജി, പുറമേക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഭീകരവാദത്തിനെതിരെ ചെയ്യാതെ പാകിസ്ഥാൻ ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഒരു ലോൺ കിട്ടാൻ IMF മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പോലും ഒരെണ്ണം രാജ്യത്തിനുള്ളിലെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്നതിൽ ഒരു പ്രധാന തീരുമാനം ഇന്ന് പാക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു പ്രതിനിധി സംഘത്തെ അഫ്ഗാനിലേക്ക് അയക്കുന്നു. അഫ്ഗാൻ താലിബാൻ്റെ തലവനുമായി ചർച്ച നടത്താൻ വേണ്ടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ദൂതുമായി ഒരു സംഘം പോകുന്നു. രണ്ട് ആവശ്യങ്ങളായിരിക്കും അഫ്ഗാൻ താലിബാന് മുന്നിൽ ഈ പാക് സംഘം മുന്നോട്ട് വെക്കുക. ഒന്ന്, അഫ്ഗാൻ ഉള്ളിൽ തമ്പടിച്ചുകൊണ്ട് പല ഭീകരവാദ സംഘങ്ങളും പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടന്നിപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട്, അവരെ തടയണം. രണ്ട്, പാകിസ്ഥാൻ താലിബാന് അഫ്ഗാൻ താലിബാൻ കാലങ്ങളായി നൽകി വരുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കണം. ഈ രണ്ട് നിർദ്ദേശങ്ങളോടും അഫ്ഗാൻ താലിബാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. കാരണം അഫ്ഗാൻ താലിബാൻ്റെ പ്രത്യയശാസ്ത്രം എന്താണോ അതേ ഹിംസാത്മക പ്രത്യയശാസ്ത്രമാണ് പാകിസ്ഥാൻ താലിബാനുമുള്ളത്. എന്തായാലും ഈ രണ്ടാവശ്യവുമായി അഫ്ഗാനെ സമീപിക്കുമ്പോൾ PG പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു ഗതികേട് കൂടിയാണ് പ്രകടമാകുന്നത്. കാരണം അഫ്ഗാൻ താലിബാനെ രഹസ്യമായും പരസ്യമായും പാലൂട്ടി വളർത്തിയ ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചിട്ടുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്തായാലും ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്കാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. PG. Okay.